ബ്യൂട്ടിയോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ട് നല്ലൊരു ബ്യൂട്ടി ടിപ്പാണ് ഇവിടെ ചെയ്യാൻ പോണത്. അതായത് നമ്മളെല്ലാവരും പുറത്തോടെയൊക്കെ നടക്കുന്ന ആളുകളാണല്ലേ, നമ്മൾ ഒരുപാട് സൺ പ്രൊട്ടക്ഷൻ ക്രീമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നവരുമാണ് ഇപ്പോൾ. അപ്പോൾ എന്തായെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ യൂസ് ചെയ്താലും നമ്മുടെ ഫേസിനെ ഡള്ളാക്കുന്ന രീതിയിൽ ടാൻ വന്ന് മൂടും, നമ്മുടെ ആ നാച്ചുറലായിട്ടുള്ള ആ ഒരു ഭംഗി അങ്ങോട്ട് മാറി നിൽക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വീടുകളിൽ ഒരാഴ്ചയിൽ ഒരു രണ്ട് ദിവസമൊക്കെ ഒന്ന് നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് എന്താ പറയുക പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ചെറിയ പാക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് സിമ്പിളായിട്ട് നല്ലൊരു ടാൻ റിമൂവൽ പാക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉള്ള ടിപ്പായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്കിനി ഒരുപാട് എന്താ പറഞ്ഞ് നീട്ടാതെ നമ്മുടെ വീഡിയോയിലേക്ക് പോയി. മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. നമ്മുടെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ആ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് തട്ടി വിട്ടോളുക, അപ്പോൾ ഫ്യൂച്ചറിലെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് തപ്പേന്ന് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ദാ ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി. ഞാനിവിടെ നമ്മുടെ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്, അതുപോലെ നമ്മുടെ ഒരു ടൊമാറ്റോ ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്, അല്ലെങ്കിൽ കൈകൊണ്ട് ഞാൻ ഇടിയാലും മതി കേട്ടോ. പിന്നെ ഇത് നല്ല ഞാൻ വാങ്ങിച്ചപ്പോൾ നല്ല പച്ച ഓറഞ്ച് ആയിരുന്നു, അപ്പോൾ അത് ഉണങ്ങിയപ്പോൾ പൊടിച്ചപ്പോൾ പച്ച കളറിൽ ഇരിക്കുന്നതാണ്, ഉണക്കി പൊടിച്ചേക്കുന്നതാണ്, പച്ചയല്ല. ശ്രദ്ധിക്കണം, പച്ച ഓറഞ്ചിൻ്റെ തൊലി പൊടിച്ച് അങ്ങനെ എടുത്തതല്ല, വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ചിട്ട് വേണം എടുക്കാൻ. കാരണം ഓറഞ്ചിന് ചെറിയൊരു എന്താ പറയുക നമുക്ക് പൊള്ളുന്ന ഒരു ടെൻഡൻസി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഉണങ്ങി നല്ല അടിപൊളിയായിട്ട് തൊടുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകണം. ആ രീതിയിൽ ഉണങ്ങി പൊടിച്ചെടുത്ത ഓറഞ്ചിൻ്റെ തൊലി വേണം നമ്മൾ ഉപയോഗിക്കാൻ കേട്ടോ. വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ തക്കാളിയും ഈ ഓറഞ്ചിൻ്റെ തൊലിയും ശരിക്കും നല്ലൊരു ടാൻ റിമൂവലായിട്ടുള്ള പ്രൊഡക്റ്റാണ്. അതായത് നല്ല കരിവാളി അടിപൊളിയായിട്ട് ഫേസിൽ നിന്ന് മാറും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അരിപ്പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ അടിപൊളിയായിട്ട് സ്കിന്നി വെളുക്കാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണ് അരിപ്പൊടി. അതുപോലെ തന്നെ അരിപ്പൊടി ഇങ്ങനെ ഫൈനായിട്ട് പൊടിച്ചതല്ല, ചെറിയ തരി ഉള്ളതാണ്, അപ്പോൾ ഒരു സ്ക്രബ്ബറും കൂടിയാണ്. അപ്പോൾ നല്ലൊരു പാക്കും ആവും, ഫേസിന് നല്ലൊരു സ്ക്രബ്ബറും ആവും. അപ്പം ഞാൻ ഇതിലേക്ക് തന്നെയാണ് ഇടാൻ പോകുന്നത്. ഇത് ഏകദേശം ഒരു രണ്ട് സ്പൂണൊക്കെ കാണും തോന്നുന്നു തക്കാളി, ഒരു ഇടത്തരം തക്കാളി ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ടിട്ട് ഓറഞ്ചിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ അരിപ്പൊടി ശരിക്കും ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തോ കേട്ടോ. സ്കിൻ നല്ല അടിപൊളിയാണ്, സ്കിൻ വൈറ്റനിങ് പ്രോപ്പർട്ടിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അരിപ്പൊടി. ബാക്കി രണ്ടും അടിപൊളിയായിട്ട് ടാൻ മാറാനുള്ള നല്ലൊരു പ്രൊഡക്റ്റുമാണ്. പിന്നെ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മുൾട്ടാണിമിട്ടി ആഡ് ചെയ്യാം, അരിപ്പൊടിക്ക് പകരം മുൾട്ടാണിമിട്ടി ആഡ് ചെയ്യാം കേട്ടോ, അങ്ങനെ പാക്ക് ഉണ്ടാക്കാം. അല്ലെങ്കിൽ ഇച്ചിരി ഹണിയും കൂടെ ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ ഈ മൂന്ന് സംഭവങ്ങൾ എന്തായാലും ഉണ്ടാവും, അല്ലെങ്കിൽ ഇതെപ്പോഴെങ്കിലും മേടിക്കുമ്പോൾ നമ്മൾ പൊടിച്ചിട്ടെടുത്ത് വെച്ചാലും മതി, മൂന്നാല് മാസം നമുക്ക് ഒരു കുഴപ്പമില്ലാതെ ഉപയോഗിക്കാൻ പറ്റും. പ്രത്യേകം ശ്രദ്ധിക്കുക, നന്നായിട്ട് ഉണങ്ങി പൊടിച്ചത് വേണം ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ പച്ചയാകുമ്പോൾ എന്താണെന്നറിയില്ലേ, നമ്മൾ തൊടുമ്പോൾ തന്നെ ഒരു പൊള്ളൽ പോലെ തോന്നില്ലേ, നമുക്കപ്പോൾ പൊള്ളൽ വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക, ചെറിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ചെറിയ കാര്യങ്ങളല്ല, വലിയ കാര്യങ്ങൾ തന്നെയാണ് ഫേസിലിടുന്നതല്ലേ, അപ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇച്ചിരിയോടെ ഇട്ട് കൊടുക്കാം, നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുക. വെള്ളം അങ്ങനെ ഒന്നും വേണ്ട, കാരണം തക്കാളി വെള്ളം തക്കാളിയിലൊരു ചെറിയ ജ്യൂസ് പോലെയാണല്ലോ നമ്മൾ അടിച്ചെടുക്കുമ്പോൾ. വെള്ളത്തിൻ്റെ ആവശ്യമില്ല, ഇത് മതി. ജസ്റ്റ് ഒന്ന് ഫേസിൽ ആ നെക്കിൻ്റെ ആ ഭാഗത്ത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക, നമുക്ക് ജസ്റ്റ് ഒന്ന് തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ടാൻ റിമൂവൽ പാക്ക് ഇവിടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ ചെറിയൊരു പൊള്ളൽ പോലെ, ചിലർക്ക് ഇപ്പോൾ ഓറഞ്ചിൻ്റെ തൊലിയാണല്ലോ, ചെറിയൊരു പൊള്ളൽ പോലെ ഉണ്ടാവും, പേടിക്കണ്ട. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പോയിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് കഴുകുക, പേടിക്കേണ്ട ഒരാവശ്യമില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, നന്നായിട്ട് ഉണങ്ങി പൊടിച്ചത് വേണം ഉപയോഗിക്കാൻ. പച്ച കൊണ്ടുപോയി പൊടിച്ചിട്ട് മുഖത്ത് ഊത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് പൊള്ളി കിട്ടും, അപ്പോൾ അത് സൂക്ഷിക്കുക. പിന്നെ ഇത് ശരിക്കും നാച്ചുറലായിട്ടുള്ള സംഭവം, അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, പേടിച്ച് പോകണ്ട കേട്ടോ. കാരണം ആദ്യമായിട്ടുള്ളവർക്കൊക്കെ പേടിയാവും, ചെറിയൊരു പൊള്ളൽ ഫീൽ ചെയ്യുമ്പോഴേ നമ്മൾ ഓടും. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് റബ് ചെയ്ത്, അരിപ്പൊടി ഉള്ളതുകൊണ്ടേ നല്ലൊരു സ്ക്രബും കൂടിയാണ് കേട്ടോ. ഇങ്ങനെ തരിയുള്ള അരിപ്പൊടി എടുത്തേക്കുന്നത്, അരിപ്പൊടി ശരിക്കും നല്ലൊരു സ്കിൻ വൈറ്റനിങ് പ്രോപ്പർട്ടിയാണ്.
അറിയാലോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ കൂടുതലും നമുക്ക് ടാൻ വരുന്നത് നമ്മുടെ നെറ്റിയുടെ ഈ ഒരു ഭാഗത്തും പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ കണ്ണിൻ്റെ അവിടെ വരാറുണ്ട് ഒരു കരിവാളിപ്പൊക്കെ. അതിനൊക്കെ ബെസ്റ്റാണ് കേട്ടോ, ഞാൻ കൈയായിട്ട് യൂസ് ചെയ്യുന്നത്. നല്ലൊരു മസാജ് കൂടെ കിട്ടുമല്ലോ നമ്മുടെ കൈ വെച്ചിട്ട്, ഫിംഗേഴ്സ് യൂസ് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. എനിക്കതാണ് ഇഷ്ടം. നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ. നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്തിട്ട് വേണം കേട്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കാൻ. അല്ലാതെ നേരെ കൊണ്ടുപോയി മേക്കപ്പിൻ്റെ പുറത്തിട്ടാൽ ബലമൊന്നും കിട്ടില്ല. ഒരു 10 മിനിറ്റ്, ഒരാഴ്ചയിൽ ഒരു 2 ദിവസം 10 മിനിറ്റ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പുറത്തു പോകുമ്പോൾ എന്തായാലും പാവപ്പെട്ടവരെല്ലാം എന്താ പറയുക, പാവപ്പെട്ട ആണുങ്ങളെ ഏറ്റവും കൂടുതൽ പുറത്തു കൂടെ നടക്കുന്നത്. അതിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. അപ്പോൾ വീട്ടിലുള്ളവരെ ഇതൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ. അവർ നന്നായിട്ടൊക്കെ നടക്കട്ടെ എന്നേ, നമുക്ക് നല്ലതല്ലേ അവർക്ക് നന്നായിട്ട് നടന്ന. അപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇട്ട് കൊടുക്കുക. രണ്ട് കൈ യൂസ് ചെയ്യണം. ഇനിയിപ്പോൾ കുഴപ്പമില്ല. നമ്മുടെ ഈ മൂക്കിൻ്റെയൊക്കെ ഈ ഭാഗത്ത് ഉണ്ടാവുമല്ലോ. നന്നായിട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചെറുതായിട്ട് മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാം നന്നായിട്ട്. ഇനി നമുക്ക് നമ്മുടെ കഴുത്തിൻ്റെയൊക്കെ ആ ഒരു ഭാഗത്ത് കൂടെ ജസ്റ്റ് നിട്ട് കൊടുക്കാം. നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാറില്ല ഈ ഭാഗത്തൊക്കെ തേച്ച് കൊടുക്കുന്ന കാര്യം. നമ്മളെപ്പോഴും പാക്ക് ഇടുമ്പോൾ നമ്മുടെ ഈ ഫേസും ജസ്റ്റ് നമ്മുടെ നെക്കൂടെ കവർ ചെയ്തിട്ട് ഇടാൻ പറ്റുള്ളൂ, ഇടാൻ പാടുള്ളൂ. അല്ലേ ഫേസ് വേറിട്ടും കഴുത്ത് വേറിട്ടും നിൽക്കും. അപ്പോൾ അങ്ങനെയൊന്നും വരാതിരിക്കാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു അന്നേരം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി ജസ്റ്റ് ഞാൻ ചെയ്യാറുണ്ട് ചെവിയിൽ കൂടെ തൂത്തൊടുക്കുക. ഓക്കെ, ഇനി നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഓക്കെ, അപ്പോൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആ 10 മിനിറ്റ് കഴിഞ്ഞു, ഞാൻ ഫേസ് എല്ലാം വാഷ് ചെയ്തു. അപ്പോൾ ഈ പാക്ക് എല്ലാവരും ഇട്ട് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക. പിന്നെ നിങ്ങൾക്ക് ഞാൻ എൻ്റെ ഫേസ് കണ്ടറിയാമല്ലോ, ചെറിയൊരു ഗ്ലോയുടെ കിട്ടും നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട്. അതുപോലെ തന്നെ ഇത് പ്രോപ്പറായിട്ട് ആഴ്ചയിൽ 2 ദിവസം ഒരു 10 മിനിറ്റ് വീതം നേരെ സമയം ചിലവഴിച്ച് ഇട്ട് കഴിഞ്ഞാൽ നല്ല മാറ്റം ഫേസിലുണ്ടാകും. അപ്പോൾ നമ്മുടെ നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത്, നമുക്ക് പേടിക്കേണ്ട ഒരാവശ്യമില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം, നാച്ചുറലാണെങ്കിലും ഓറഞ്ചിൻ്റെ തൊലി ചെറുതായിട്ട് പൊള്ളുന്ന ഒരു ഇതാണല്ലോ. അപ്പോൾ അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ടേ പൊടിച്ചെടുക്കാവൂ. അത് ചെറിയൊരു ഉണങ്ങാനൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ പൊള്ളാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ ഉണ്ടാവും. പേടിക്കണ്ട, അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ ചിലർക്ക് സ്കിന്നൊക്കെ എന്തിട്ടാലും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ ആരെങ്കിലുമൊക്കെ ഇതിടുവാണെങ്കിൽ ചെറിയ പൊള്ളൽ പോലെ തോന്നുമ്പോൾ തന്നെ ഓടിപ്പോയിട്ട് തണുത്ത വെള്ളം ഒഴിച്ച് കഴുകി കളഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻസിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തോളൂ, സൈഡിലുള്ള ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് അമർത്തി വിട്ടോളൂ. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചറിലെ വീഡിയോ ഒക്കെ പെട്ടെന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള നല്ല ടിപ്സുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.